അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള നൗഫലാണ്. നമ്മളിപ്പോൾ പോകുന്ന കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. തൊട്ട സൈഡിൽ കൂടെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ളൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ജുമാ നിസ്കാരത്തിന് മുമ്പുള്ള കാഴ്ചകൾ ആ ഒരു എൻട്രൻസ് കണ്ടു. ആ എൻട്രൻസിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ പള്ളിയുടെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ടോപ്പ് ഏറ്റവും മുകളിലുള്ള ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. എന്തായാലും ഇന്നത് കാണിച്ചു തരാം. ഈ ഒരു എസ്കലേറ്റർ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റും. ഇത് കണ്ടോ, കുറേ ഹാജ്മര് നടന്നു പോകുന്ന സൈഡിലൂടെ, അതുപോലെ തന്നെ ക്രെയിനുകളൊക്കെ ഉണ്ട്, ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ കിങ് അബ്ദുൽ അസീസ് ഗേറ്റിൻ്റെ നേരെ മുകളിലുള്ള രണ്ട് മിനാരം കണ്ടോ, ആ ഒരു മിനാരത്തിൻ്റെ അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ദൂരെ ഒരു കവാടം കണ്ടോ, പുതിയൊരു കവാടമാണത്. ഹാജ്മരങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് നേരെ ഉള്ളിലേക്ക് ഇറങ്ങാം. അതായത് മുഗൾ ഭാഗത്ത് തന്നെ സഫ മർവ ഈ ഒരു ഭാഗം നമ്മൾ സഹി ചെയ്യുന്ന ഭാഗത്തുള്ള ലൈറ്റും കാര്യങ്ങളാണ് കാണുന്നത്. ഈ ഒരു പച്ച ലൈറ്റൊക്കെ സഹി ചെയ്യുന്ന ഭാഗത്ത് പുരുഷന്മാർ ഓടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി അപ്പുറത്തോട്ട് പോകാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഹാജ്മാർക്ക് ആളുകളൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് റിബൺ കെട്ടിയിട്ടുണ്ട്. അതിന് ഇപ്പുറത്തേക്ക് നമ്മൾ നടന്നു പോകുന്ന ഭാഗത്തേക്ക് ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഇത് സംസം കുടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംസം നമുക്ക് ഇവിടുന്ന് ഗ്ലാസ്സിൽ പൈപ്പ് ഉണ്ട്, അവിടെ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഈ ഒരു സഫ മർവ ഈ ഒരു സഹി ചെയ്യുന്ന ഭാഗത്തൊക്കെ ഹാജ്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ ഫുള്ളും നിറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷം ആളുകളൊക്കെ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പേർ അവിടെ ഇരിക്കുന്നുണ്ട്, കുറേ പേര് പോകുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് തിരക്കായിരിക്കും. അപ്പോൾ കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു തോണിൻ്റെ ഇപ്പുറത്തെ കൂടെ പോയാൽ ചെറിയൊരു ഭാഗത്ത് കൂടെ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ലൈറ്റ് മുകളിലെ ലൈറ്റും താഴെ ഭാഗത്ത് ആളുകളൊക്കെ നടക്കുന്നില്ലേ, ഇത് സൈ ചെയ്യുന്ന ഭാഗമാണ്. പക്ഷേ വയ്യാത്ത ആളുകൾക്കൊക്കെ വീൽ ചെയർ ഉപയോഗിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോഴും ശരിക്കും ഇവിടെ തിരക്കുണ്ട്, ആളുകൾ ക്യൂ ആണ്. ആ ഒരു പച്ച ബോർഡിൽ ആരോ മാർക്ക് കൊടുത്ത് കണ്ടോ, നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങണം എന്നുള്ളതാണ്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും താഴെത്തി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടതു ഭാഗത്തുള്ള ബിൽഡിങ്ങിൽ സഫമറയുടെ ഭാഗമാണ്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൂരെ ഒരു മല കാണാൻ പറ്റും. അവിടെ ഒരു വീട്, ഒരു ബിൽഡിംഗ് കാണാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുണ്ടായിരുന്ന സ്ഥലം. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടതു ഭാഗത്തുള്ളത് ബാത്റൂമാണ്. ആ ബാത്റൂം അബൂജഹലിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ബാത്റൂമാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മളിനി പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇതിലേ ഇങ്ങനെ പോകണം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആണ് അജിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്നാണ് നമുക്ക് ബസ്സുകളും ടാക്സികളൊക്കെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ വീഡിയോ ആണ്. ചരിത്ര വീഡിയോസ് ആണ്. മക്കയിലെയും മദീനയിലെയും ഒക്കെ ചരിത്ര വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഞാനിവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു വലതുഭാഗത്തുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള സഫ മറവയുടെ ഭാഗമാണ്, നമ്മൾ സൈ ചെയ്യുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞു. ഈ ഒരു ഡോറിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു പോലീസുകാരൻ നിൽക്കുന്ന ഒരു ബാക്കിൽ ഉൾഭാഗത്ത് ഒരു മല കാണാൻ പറ്റും. അത് സഫ മലയുണ്ടോ. അപ്പോൾ നമ്മൾ പുറത്തെത്തി. ഇതാ ഈ ഒരു ഭാഗത്ത് അജിയാദിൻ്റെ ഭാഗമാണ്, അജിയാദ് എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു റോഡ് ഭാഗത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികളൊക്കെ ടാക്സികളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ നേരെ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പാലം ഇറങ്ങി വന്ന ഭാഗത്തും ഹറമിൻ്റെ മുറ്റത്തൊക്കെ ഒരുപാട് ഹാജ്മാർ അല്ലെങ്കിൽ വിശ്വാസികളെ നിൽക്കുന്നത് കാണാൻ പറ്റും. കുറേ ആളുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക, വെള്ളം തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടി ഓരോ തൂണുകളുടെ മുകളിലും ഓരോ ഫാനുകൾ ഫിറ്റ് ചെയ്ത് കണ്ടു. നിങ്ങൾ അതിലൂടെയൊക്കെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ആളുകളുടെ മേത്തേക്ക് വരും. നല്ല സുഖമാണ്. പിന്നെ ഇതുണ്ട്, ഒരു വണ്ടി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കുറച്ചങ്ങനെ നടന്നു പോയാലാണ് ഈ കാഴ്ച കാണുള്ളൂ. ഒരു വണ്ടി ഇവിടെയുണ്ട്, ഒരു വണ്ടി അവിടെയുണ്ട്, രണ്ടാമത്തെ മൂന്ന് ഇവിടെ, നാല് ഇവിടെ, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പത്ത് വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ വണ്ടികളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള ഇതിൽ സംസാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സൂം കുറച്ച് തിരക്ക് അവിടെ ഉണ്ട്. ഈ ഒരു വണ്ടിയിൽ സംസം വെള്ളം കൊടുക്കുന്നുണ്ട്, കാരണം അതുകൊണ്ടാണ് അവിടെ അത്രയും തിരക്കുള്ളത്. പക്ഷെ ബാക്കിയുള്ള വണ്ടികളുടെ ഭാഗത്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ ഒരു സംസം കൊടുക്കുന്ന ഭാഗത്താണ് കൂടുതലുള്ളത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ ഇത് സംസം കൊടുക്കുന്നതല്ല, ഇത് സാധാരണ തണുത്ത വെള്ളം കൊടുക്കുന്നതാണ്. ഇതേപോലെ തണുത്ത വെള്ളം ഇങ്ങനെ ബോക്സിലേക്ക് ആക്കിയിട്ടും വരുന്ന ഹാജ്മാർക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ മേത്തേക്കൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇതുപോലെ വെള്ളം ചൂടുള്ളത് കൊണ്ട് തണുത്ത വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ അനൗൺസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് തിരക്കുണ്ടാവും. അപ്പോൾ ഏസിയയിലേക്ക് എത്താനുള്ള ഹാജ്മാരുണ്ടാവും. പാകിസ്ഥാനികളും ഇന്ത്യക്കാരൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള ബസ് നമ്പർ, അതായത് ആറ് എന്നൊക്കെ പറഞ്ഞ് ഏഴ് എന്നൊക്കെ പറഞ്ഞിട്ട് ബസ് നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ഹാജ്മാർക്ക് പോകാനുള്ള ഡയറക്ഷൻ അവിടുത്തെ വോളണ്ടിയർ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. മാഷാല്ല നല്ല തിരക്കാണ് അങ്ങോട്ട് നോക്കി. നിങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന ഹാജ്മാർ കേട്ടോ. നമ്മൾ ആ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന പാലം വഴി ഇറങ്ങുന്നതാണ്. ഇത് കിങ് അബ്ദുൽ അസീസ്
ഫ്രഷേഴ്സ് ഗേറ്റ്. ഈ ഒരു ഹറമിന്റെ മുറ്റത്തുള്ള കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നല്ല തിരക്കാണ്, അങ്ങ് ദൂരെ വരെയും ഒരുപാട് ഹാജുമാരെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ഹാജുമാർക്കുള്ള അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കും മക്കയിൽ അവർ കൂടുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ അവർ മദീനത്തേക്കും അല്ലെങ്കിൽ നാട്ടിലേക്കും പോകുന്നവരായിരിക്കും കൂടുതലും. അപ്പൊ ഇത് അവരുടെ ഒരു മക്കയിലുള്ള അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കും ഹറമിൽ. ഈ ഒരു ചുവപ്പ് ബസ് കണ്ടു, ഇതിലൊക്കെയാണ് ഹാജുമാർ തിരിച്ച് അവരുടെ അസീസിയ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ആ ഭാഗത്താണ് ബസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവിടേക്കാണ് ഡയറക്ഷൻ കൊടുത്തിട്ട് ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കണ്ടു ആ ഒരു സൈഡിലൂടെ ഹാജുമാർ നടന്നു പോകുന്നുണ്ട്. അവിടെയൊക്കെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് തിരക്കുണ്ട്. ഓരോ ബസ് നമ്പറും ഈ ഒരു ബസ്സുകൾ പോയിട്ട് നേരെ കുതായി എന്ന് പറയുന്ന സ്ഥലത്ത് പോകും. അവിടെ നിന്ന് പിന്നെ ഹാജുമാർക്ക് അസീസിയയിലൊക്കെ എത്താൻ പറ്റും. ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നല്ല വീഡിയോ മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.